പ്ലെയിൻറ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം കംപ്ലയിൻറ്റ് വന്നത് നമ്മൾ പറഞ്ഞുതരാം ഹൈ ഗായസ്ബൻഡ്സ് ഗായ് വെൽക്കം ബാക്ക് ടു വൺ വെൽ സ്റ്റോറി അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയൊക്കെയാണ് പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോർ വീ ത്രീ ലവേഴ്സ് നമ്മുടെ ചങ്ക് പറിച്ച് നമ്മുടെ വണ്ടിനെ സ്നേഹിക്കുന്ന നമ്മുടെ വി ത്രീ ലവേഴ്സ് അല്ലെ എല്ലാ ബൈക്കേഴ്സിനും വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ നമ്മുടെ വീ ത്രീൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങൾ പിന്നെ അതിന്റെ ഫ്ലോ എങ്ങനെ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടുവെക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ബ്ലൂലേഡീൻ്റെ റിവ്യൂയിലോട്ടാണ് വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ ബ്ലൂ ബ്ലൂലേഡി നമ്മുടെ കയ്യിലുള്ള ഇരുപതിനായിരം കിലോമീറ്റർ എണ്ണ നമ്മുടെ സുന്ദരി കുട്ടിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇബിൾ സ്പീഡറിൻ്റെ വണ്ടിയാണ് അപ്പം ഇബിൾ സ്പീഡിൻ്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് പേഴ്സണലി അറിയുന്ന വണ്ടിയാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് അപ്പം മറ്റാനിച്ചിട്ട് റഫ്യൂസ് ഒക്കെ കേട്ടോ നല്ല ആണ് വണ്ടി പക്ഷേ എന്നാലും വണ്ടി നമുക്കതിനെ കാണാമല്ലോ അടിപൊളി ക്ലീൻ ഇരിക്കുന്നുണ്ട് പക്ഷെ വണ്ടി തന്നാൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വണ്ടി തന്നാൽ നോക്കുന്ന ചക്രാണ് അപ്പം നമ്മൾ വണ്ടി ഓടിച്ചു ചെയ്യുമ്പോൾ നമുക്കറിയാം ഏകദേശം എങ്ങനെയാണ് അതിൻ്റെ ഫീൽ ലൈക്ക് ഇപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് വണ്ടി എങ്ങനെയുണ്ട് ഏത് കണ്ടീഷനിലാണ് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഓവറോൾ എനിക്ക് പറയാനുള്ളതിനത് മെയിനുള്ള കാര്യം ബിൽഡ് ക്വാളിറ്റി അത് അടിപൊളിയാണ് എന്തായാലും ചെക്കെ വൃത്തിയായി വെച്ചിട്ടുണ്ടെങ്കിലും ബിൽഡ് ക്വാളിറ്റി കണ്ടില്ല നല്ല ലൈക്ക് വേറെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് വണ്ടി വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് കാരണം നമ്മുടെ പാർട്സുകൾ ഫെയ്ഡായി പോവുക കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വി വി ടെക്നോളജി ആണ് മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നല്ല പവറും ഉണ്ട് വണ്ടിക്ക് ഓൾമോസ്റ്റ് നമ്മുടെ എൻ്റെ എൻ്റെ ഒരു വൺ തേർട്ടി എയ്റ്റ് വരെയൊക്കെ നമ്മുടെ നമ്മുടെ ഈ ബത്തേരി പുൽപ്പള്ളി റോഡിലൊക്കെ സാധനം കയറുന്നുണ്ട് സ്പെയർ ആണെങ്കിൽ സ്പെയറിന് വില നല്ല കുറവാണ് അതെ കമ്പാരിറ്റീവ്ലി നമ്മൾ ബാക്കിയുള്ള ഈ ഒരു സീരിയസ് നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു സ്പോട്ടി മോഡലൊരു കുട്ടി ഷോ ഓഫ് ബൈക്കും കൂടിയാണ് അതിന് നമുക്ക് പാർട്സിന് തീരെ റേറ്റും കുറേ ഒരു മെയിൻറ്റൈൻ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വണ്ടി വേറെ എനിക്ക് എനിക്കുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല പിന്നെ അതിൻ്റെ കൂടെ എ ബി എസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിനും കംപ്ലൈൻറ്റ്സ് കാര്യങ്ങൾ ഇതൊന്നും വന്നിട്ടില്ല പിന്നെ കംപ്ലയിൻറ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞുതരാം കംപ്ലൈൻറ്റ് വന്നത് നമ്മൾ പറഞ്ഞുതരാം ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലേ പുതിയ ഷൂസാണ് പുതിയ ന്യൂ ടയേഴ്സാണ് അതിപ്പം ഇപ്പോൾ ഇപ്പം റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ടു ത്രീ ഡേയ്സ് ആയിട്ടുള്ളൂ റീപ്ലേസ് ചെയ്തിട്ട് പിന്നെ അപ്പം എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ചേഞ്ച് ചെയ്തു ഈ ട്വൻറ്റി ടു ഇരുപതിനായിരം കിലോമീറ്ററിൽ നമ്മൾ ഒരു വട്ടം ടയർ ചേഞ്ച് ചെയ്തു അതുകഴിഞ്ഞാൽ ചെയിൻ സോക്കറ്റ് ചെയിൻ സോക്കറ്റ് ഇനി ഒരു എഴുപത് ഉണ്ട് പിന്നെ ഇവൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ നല്ല ലൂസാണ് നല്ല ലൂസായിട്ടും ചെയിനിന്ന് നമുക്ക് സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല സസ്പെൻഷൻ വൈസ് ആണെങ്കിലും സസ്പെൻഷൻ നല്ല പവർ ഉണ്ട് ഇപ്പോഴും ഒരു വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നിട്ടില്ല ഒച്ച കാര്യങ്ങൾ വന്നിട്ടില്ല പിന്നെ നമ്മൾ നമ്മളിനകത്ത് റീപ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററാണ് രണ്ട് കെ ടി എമ്മിൻ്റെ ഇൻഡിക്കേറ്റർ മീൻസ് നാലെണ്ണം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇന്ന് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ വണ്ടീൻ്റെ റൈഡിങ് കംഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഈ ഉള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു പോസ്റ്റർ പോസ്റ്ററുണ്ടല്ലോ നമ്മൾ സീറ്റിംഗ് പോസ്റ്റർ ഉണ്ടല്ലോ ഇത് ഈ ഒരു പോസ്റ്റർ അപ്പോൾ ഈ പോസ്റ്ററിൽ എല്ലാവർക്കും പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആർ ആർ എണ് ഫൈവ് അല്ലെങ്കിൽ കെ ടി എം ഓടിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മൾ അത്ര ലീൻ ചെയ്തിട്ടിരിക്കുന്നില്ല വണ്ടിയിൽ നമ്മൾ നല്ല നമുക്ക് നല്ല ഗ്രിപ്പായിരിക്കും നല്ല ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഗ്രിപ്പ് കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സീറ്റിംഗ് കോഷൻ കാല് കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് പോസ്റ്റർ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് അതുപോലെ ഡിസൈൻ ചെയ്തേക്കുന്ന ടാങ്ക് വലുപ്പം ഉള്ളതുകൊണ്ട് ഇവിടെ നന്നായി സീറ്റിങ് ഉള്ളത് കൊണ്ട് നമുക്ക് വണ്ടി നല്ല കയ്യിലിരിക്കും പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ഫീൽ ചെയ്ത് പറഞ്ഞാൽ കോർണർ ചെയ്യുമ്പോൾ സിംഗിൾസിൽ വണ്ടിക്ക് വെയിറ്റ് നമ്മൾ വെയിറ്റ് രണ്ട് ഡബിൾസൊക്കെയാണ് പോകുന്നതെങ്കിൽ കോർണർ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലാതെ ലീൻ ചെയ്യുമ്പോൾ നമ്മൾ സിംഗിൾ ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ ചെറിയൊരു എന്ന് പറഞ്ഞാൽ ഒരു വെട്ടിപ്പോലുണ്ട് ഷീ ഒരു ഷിവറിങ് പോലെ ജസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുമോയെന്ന് ചിലപ്പോൾ നമുക്ക് ഒരു തോന്നൽ വന്നി വന്ന് പോകുന്ന ഒരു രീതി ഉണ്ട് അല്ലാതെ വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പിന്നെ പെയിൻ ഉണ്ടാവും ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഒക്കെ അടിക്കുമ്പോൾ ഒബ്വിയസ്ലി പെയിൻ ചെറിയ ബാക്കിൽ വരാറുണ്ട് എന്നാൽ നമ്മൾ ഷോൾഡർ പെയിൻ നമുക്ക് ചെറുതായിട്ട് കിട്ടും പക്ഷേ അത് ഓടിച്ച ഏകദേശം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് അങ്ങനെ പെയിനുള്ള ഫസ്റ്റായിട്ട് സ്റ്റാർട്ടിങ് നമ്മൾ വേറെ ഒരു വണ്ടി യൂസ് ചെയ്തിട്ട് ഇതിലോട്ട് വരുമ്പോൾ ഇത് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി നമ്മൾ ഇതിൻ്റെ ബ്രേക്കിംഗ് രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്കവിടെ എ ബി എസിനും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഡ്യുവൽ ചാനൽ എ ബി എസ് ആണ് നമ്മുടെ എം ആ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു വൺ ഫിഫ്റ്റി സി സി വണ്ടിക്ക് ഡ്യുവൽ ചാനൽ എ ബി എസ് കാരണം നിങ്ങൾക്ക് മെയിനായിട്ട് പറയാം നമ്മുടെ വണ്ടികൾ സി സി കൂടിയ വണ്ടികൾ ഇഷ്ടമാരുണ്ട് പക്ഷേ എ ബി എസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എ ബി എസ് പ്രൊവൈഡ് ചെയ്താൽ എ ബി എസ് ഒരിക്കും പറഞ്ഞാൽ മാനിറ്ററി ആണ് കാരണം കുറേ ആക്സിഡൻസിൽ നിന്ന് കുറേ പേർ രക്ഷപ്പെടുത്തിയാണ് എ ബി എസ് അപ്പോൾ എ ബി എസ് എന്തായാലും മാനിറ്ററി ആക്കണം കാരണം എ ബി എസ് ഉള്ള വണ്ടി യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മനസ്സ് അത് ആ ഒരു ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റോട് കിടന്നു പോയ ആൾക്കാർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ കാരണം പെട്ടെന്ന് ഒരാൾ വട്ടം ചാടുക പെട്ടെന്ന് ചാ ചവിട്ടി നിർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പം ലൈഫിൽ നിന്ന് ലൈഫിലോട്ട് തിരിച്ച് എ ബി എസ് കാരണം ലൈഫിലോട്ട് തിരിച്ച് വന്ന ആൾക്കാർ വരേണ്ടത് അപ്പോൾ അവർക്കെ അതിൻ്റെ വില മനസ്സിലാവുള്ളൂ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇനിയുള്ള വണ്ടികളെല്ലാം എ ബി എസ് വരണം ചെറിയ വണ്ടിയാണല്ലോ എ ബി എസ് ഉണ്ടാവണം പവർ ഉണ്ടാവണം എങ്ങനെയാണെങ്കിലും നമ്മൾ സ്പീഡിൽ പോകും കാര്യങ്ങളെല്ലാം വണ്ടി എടുക്കുന്നതും എല്ലാം അങ്ങനെ ആണല്ലോ വണ്ടി നമ്മൾ സ്പീഡിൽ ഓടിക്കും ഒബ്വിയസ്ലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ സ്പീഡിൽ ഓടിക്കേണ്ടി വരും അപ്പം എന്തായാലും നമ്മൾ ബ്രേക്കിംഗ് കാര്യങ്ങളും നമ്മുടെ കംഫോർട്ടും അല്ലെങ്കിൽ നമ്മുടെ ഒരു സേഫ്റ്റി നമ്മൾ നോക്കണം അപ്പം ഇതിന് ആർ എണ് ഫൈവ് വി ത്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് എന്തായാലും പിന്നെ ബി എസ് ഫോറില് ബി എസ് ഫോറിലെ ഏകദേശം ഇപ്പോൾ കുറേ വണ്ടികൾ ഇറങ്ങിയെങ്കിലും എനിക്കറിയുന്ന ഈ ഒരു രീതിയിൽ നമുക്ക് ഇച്ചിരി ഷോയോഫ് അടിച്ച് നടക്കാനും അതുകൂടെ നമുക്ക് പവറും കിട്ടുന്ന വണ്ടികൾ വേറെ ഒന്നും ഇറങ്ങിയിട്ടില്ല അതിൻ്റെ കൂടെ ഡ്യുവൽ ചാനൽ എ ബി എസ് ഉള്ള വണ്ടികളും ഇറങ്ങിയിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ടോ ബി എസ് ഫോറിലെ അപ്പം ക്ലിയർ ആയിട്ട് അറിയത്തില്ല എൻ്റെ അറിവിൽ സിംഗിൾ ചാനലാണ് എല്ലാ വണ്ടിക്കും വന്നിട്ടുള്ളത് പിന്നെ ബാക്കിലാണെ തന്നെ നമ്മുടെ ബാക്ക് സീറ്റിംഗ് കംഫോർട്ട് നമ്മുടെ ഈ സീറ്റ് കണ്ടാൽ അറിയാം ഇവിടെ ഒരു ഹുക്ക് ഉണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്കിവിടെ ഹോൾഡ് ചെയ്യാനും കാര്യങ്ങൾ എല്ലാവരും പറയും തെറിച്ച് പോവും കാര്യങ്ങളൊക്കെ പറയും പക്ഷേ ഈ സീറ്റിംഗ് പോസ്റ്റർ ഫ്രണ്ടിൽ കൊടുത്ത പോലെ തന്നെ ബാക്കിലും അതിൻ്റെ ഇതുണ്ട് ബാക്കിലാകുമ്പോൾ ഇരിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു കവളുണ്ടല്ലോ നമ്മുടെ ഈ ഒരു സൈഡ് 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 കവറില്ലേ ഈ കവർ ഈ കവർ ആൾക്കാർ കയറുമ്പോൾ ചിലപ്പം നമുക്ക് അറിയാത്ത ആൾക്കാരൊക്കെ ജസ്റ്റ് കയറിയിട്ട് പിടിച്ച് പൊട്ടിക്കുന്നൊക്കെ ഉണ്ട് എന്നാലും അതിന് ഈ ഒരു പീസിന് തന്നെ സിക്സ് ഫിഫ്റ്റി റുപ്പീസ് എങ്ങാണ്ടാണ് വരുന്നത് ആ പിന്നെ ക്ലച്ച് ക്ലച്ച് ഇത്ര നാളായിട്ടും ഹാർഡ് കാര്യങ്ങൾ ഒന്നും ആയിട്ടില്ല എന്ന് നോർമൽ നിങ്ങൾക്ക് ഉണ്ടോ നമുക്ക് ഒരു ഒറ്റ ഫിംഗർ മതി ഒരു ഫിംഗറിലോട് നമുക്ക് ഇതാക്കാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇതാണേലും ഇവിടെ മീറ്റർ ആണ് അതിനൊന്നും കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നങ്ങളും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ ഗിയർ ലിവർ ആണെങ്കിലും ഈ ക്ലച്ച് വൈസും ഗിയറും ഒന്നും ആയിട്ട് ഇതുവരെ ടൈറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പിന്നെ ഓ ശരിക്കും പറയാനുള്ള ഇച്ചിരി ഫെയ്ഡായെന്ന് പറഞ്ഞാൽ ഈ ഗ്രിപ്പറ് മാത്രമാണ് ഈ ഒരു ചെറിയ ഗ്രിപ്പർ കാണുന്നില്ലേ ഗ്രിപ്പർ മാത്രം ചെറുതായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട് വേറെ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഫെയ്ഡായത് കാണിക്കാനോ ഇല്ല വേറെ കംപ്ലയിൻറ്റ് എക്സ്ട്രാ നമുക്ക് പറയാനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം എൻ്റെ ഒരു രീതിയിൽ പറഞ്ഞാൽ ആർ എണ് ഫൈവ് എമഹ ഇറക്കിയതിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ബൈക്കാന്നാണ് എൻ്റെ ഒരു മനസ്സിൽ തന്നെ തോന്നുന്നതും പിന്നെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്തതും അങ്ങനെയാണ് അപ്പം